ഇപ്പോ ഈ പോയത് ഒരു ഇലക്ട്രിക് ട്രെയിൻ ആണ് അതുപോലെ തന്നെ ഇപ്പോ എല്ലാ വെഹിക്കിൾസും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിന്റെ വില കൂടുന്നതും അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന് മെയിൻ്റനൻസ് കോസ്റ്റും റണ്ണിങ് കോസ്റ്റും കുറവായതുകൊണ്ടാണ് എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇലക്ട്രിക് സൈക്കിൾ പരിചയപ്പെടാൻ പോവുകയാണ് ഞാൻ ആ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് കാണിച്ചു തരാം ഇതായത് കണ്ടോ നമ്മുടെ പഴയ എമർജൻസി ലൈറ്റ് പോലെയല്ലേ ഇത് ഒരു ഇലക്ട്രിക് സൈക്കിളിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ആ സൈക്കിൾ കാണാം മെഗ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈക്കിളാണിത് വിൽപ്പനയ്ക്കായിട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല ഇത് സാമ്പിൾ വന്ന ഒരു മൂന്നാല് പീസസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന സൈക്കിളാണിത് സാമ്പിളായിട്ട് വന്നത് അവരുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ സാമ്പിൾ വന്ന മോഡൽ നമുക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയതാണ് ഈ ബാറ്ററി ഇടാൻ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ പൊക്കണം അതിനൊരു ഇവിടെ ഒരു ലിവറുണ്ട് ആ ലിവർ വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് പൊക്കാൻ പറ്റും എന്നിട്ട് ഈ ബാറ്ററി കറക്റ്റ് ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുക അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് ബാറ്ററി ഇതിൽ ഫിക്സായി ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് ബാറ്ററി നമ്മൾ ഊരിയെടുത്തിട്ട് പുറത്ത് പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് അതിൻ്റെ അഡാപ്റ്റർ ഉണ്ട് അത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുക ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു താക്കോലിട്ടു ഓണാക്കി പോവാൻ ഇപ്പം ബാറ്ററി ഓണായി ഇതിൻ്റെ മോട്ടർ വരുന്നത് 300 വാട്ട്സ് മോട്ടറാണ് 36 വോൾട്ട് 300 വാട്ട്സിൻ്റെ മോട്ടറാണ് ഇതിന് വരുന്നത് ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ ഈ സൈക്കിളിന് ഫ്രണ്ടിലും ബാക്കിലും സ്പാർക്കിളിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇതിന് ഒരു ഷിമാനോടെ 6-സ്പീഡ് ഗിയർ സിസ്റ്റം കൂടിയുണ്ട് ഇത് സ്റ്റീൽ ഫ്രെയിമിലുള്ളൊരു സൈക്കിളാണ് റിജിഡ് ഫോർക്കാണ് പിന്നെ ഇതിൻ്റെ ടയർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഫ്ലാറ്റ് ടയറാണ് അതായത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ റോഡ് കണ്ടീഷനിലും മോശം റോഡ് ഗ്രാവൽ റോഡിലും ഒക്കെ റൈഡ് ചെയ്യാൻ വലിയ കുഴപ്പമില്ലാതെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടയറും കൂടിയാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഇൻബിൽറ്റ് ഒരു ഹോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇൻബിൽറ്റ് LED ലൈറ്റും വരുന്നുണ്ട് ഇതിൻ്റെ ഈ മൂന്ന് മോഡിൽ ഏറ്റവും ലോ മോഡിൽ 20 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത് മീഡിയം മോഡിൽ 25 കിലോമീറ്റർ സ്പീഡും ഹൈ മോഡിൽ മാക്സിമം 30 കിലോമീറ്റർ സ്പീഡുമാണ് കിട്ടുന്നത് ഫ്ലാറ്റ് റോഡിലാണ് ആ സ്പീഡ് നമുക്ക് ഈ സൈക്കിളിൽ പോകാൻ പറ്റുന്നത് ഷിമാനോടെ ടൂർണി TZ എന്ന് പറയുന്ന റിയർ ഡീറൈലറും അതുപോലെ തന്നെ ഷിമാനോടെ ഒരു 6-സ്പീഡ് ഫ്രീ വീലും ഇതിന് കൊടുത്തിട്ടുണ്ട് ക്രാങ്ക് സിംഗിൾ സ്പീഡാണ് ഹാൻഡിൽ ഗ്രിപ്പ് റൈറ്റ് സൈഡിലെ ഹാൻഡിൽ ഗ്രിപ്പിൽ തന്നെയാണ് ആക്സലറേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് ആക്സലറേഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ പെഡലിങ്ങിലും ആക്സലറേഷൻ വരുന്നുണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കാതെ ബ്രേക്ക് ലിവർ അപ്ലൈ ചെയ്യാതെ പെഡൽ ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഓൺ ആണെങ്കിൽ മോട്ടർ തന്നെ വർക്ക് ചെയ്തോളൂ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോ കട്ടാവും നമ്മൾ ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പെഡൽ ചെയ്യുകയാണെങ്കിൽ പോലും ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോട്ടർ കട്ട് ഓഫ് ആവും ഇപ്പോൾ ലോ മോഡിലാണ് കിടക്കുന്നത് ആക്സലറേഷൻ കൊടുക്കുക ഇതാണ് ലോ മോഡിലെ സ്പീഡ് ഇത് നമുക്ക് മോഡൊന്ന് മാറ്റാം മീഡിയം മോഡിലേക്ക് മാറ്റി മീഡിയം മോഡിലേക്ക് മാറ്റിയപ്പോൾ വീണ്ടും സ്പീഡ് കൂടി ഇനി ഹൈ മോഡിലിട്ട് നോക്കാം ഹൈ മോഡിലേക്ക് ഇട്ടു ഹൈ മോഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് മാക്സിമം സ്പീഡാണ് കിട്ടുന്നത്
go green, go electric. Bye.